തൃശൂർ മുളങ്കുന്നത്തുകാവിൽ 20-ലധികം വീടുകളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കവർച്ച നടത്തിയ തമിഴ്നാട് സംഘം പിടിയിലായി. കുട്ടപ്പൻ, മുത്തു, ശ്രീകാന്ത് എന്നിവരാണ് തൃശൂർ ഷാഡോ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ മാസം 24-ന് മുളങ്കുന്നത്തുകാവിലും പരിസര പ്രദേശങ്ങളിലും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് തമിഴ് സംഘം എന്നറിയപ്പെടുന്ന മൂന്നംഗ മോഷ്ടാക്കൾ കവർച്ച നടത്തിയത്. രാത്രി 12 മണിയോടെ വെളപ്പായിലെ ജെൻസിയുടെ വീട്ടിലെത്തിയ സംഘം 8 മാസം പ്രായമുള്ള കുഞ്ഞിനെ കത്തിമുനയിൽ നിർത്തിയാണ് വീട്ടുകാരിൽ നിന്നും സ്വർണം കവർന്നത്. ജിൻസിയുടെ 86 വയസ്സുള്ള മുത്തശ്ശിയെ കാട്ടിൽ നിന്നും എടുത്ത് പുറത്തെറിയുകയും ചെയ്തു. പിന്നാലെ പ്രദേശത്തെ 20-ലധികം വീടുകളിൽ മോഷണ ശ്രമം നടത്തിയ സംഘം പോലീസ് എത്തുന്നതിന് മുമ്പ് കടന്നുകളഞ്ഞു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഷാഡോ പോലീസും പേരാമംഗലം പോലീസും നടത്തിയ അന്വേഷണത്തിലാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വണ്ടുകുട്ടൻ എന്നറിയപ്പെടുന്ന കുട്ടപ്പന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടിയിലാവുന്നത്. കുട്ടപ്പനെ കൂടാതെ ചെങ്കീരി എന്ന് വിളിക്കുന്ന മുത്തു, കീരി എന്ന് വിളിക്കുന്ന ശ്രീകാന്ത് എന്നിവരെയും പോലീസ് പിടികൂടി. മലയാളം അറിയാം, ഇവർ ജനിച്ചു വളർന്നെല്ലാം കേരളത്തിലാണ്. നല്ല ഭംഗിയായിട്ടൊരു മലയാളം പറയും, തമിഴ്നാട് നല്ലപോലെ മലയാളം പറയും. അതാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരുത്തുന്നത്. ആദ്യം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ 20-ലധികം മോഷണ കേസുകളിൽ പ്രതികളാണ് പിടിയിലായവർ. മദ്യപിച്ച ശേഷം അർദ്ധരാത്രി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് മോഷണം നടത്തുകയാണ് ഇവരുടെ പതിവ്. ഭവനഭേദനത്തിനിടെ സ്ത്രീകളെയും വൃദ്ധരെയും ഉപദ്രവിക്കുന്നതും ഇവരുടെ രീതിയാണെന്നും പോലീസ് പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.